Good morning. CRC കോഴിക്കോട് നടത്തുന്ന വെബിനാർ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗണിനെ തുടർന്ന് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ട്രെയിനിങ് നടത്തുന്നതിന് ആവശ്യമായ വീഡിയോകളാണ് നമ്മുടെ വെബിനാർ സീരീസിലൂടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്കായി എല്ലാ ദിവസവും 11 മണിക്ക് തന്നെ സൂം ആപ്പിലൂടെ നിങ്ങൾക്ക് വേണ്ടി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ വീഡിയോകളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലുകളിൽ അവൈലബിൾ ആണ്. അപ്പോ നിങ്ങൾക്ക് മറ്റുള്ള മാതാപിതാക്കൾക്ക് അതുപോലെ ഉള്ളവർക്കൊക്കെ ഈ വീഡിയോകൾ എപ്പോൾ ഏത് സമയത്ത് തന്നെയാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും തരത്തില് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തന്നെ അത് നിങ്ങൾക്ക് വീണ്ടും കാണുവാനുള്ള അവസരം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ നോക്കുന്നതിനുള്ളൊക്കെ അവസരം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട്, നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ സിആർസിയുടെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജുകളുണ്ട്. ഈ പേജുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളുടെ ട്രെയിനിങ്ങിന് ആവശ്യമായ വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും ഡൗട്ടുകൾ ഈ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി നടന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ദൂരീകരിക്കുന്നതിനുള്ള ഫോൺ നമ്പറുകളും ഒക്കെ അതിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോ തീർച്ചയായും അത് നോക്കണം എന്ന് ഞാൻ എന്റെ എളിയ അഭ്യർത്ഥനയാണ്. ഓക്കെ, നമുക്കിന്ന് ഇത്ത ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ എങ്ങനെ റൈറ്റിംഗ് പഠിപ്പിക്കാം, ഇപ്പോ ഇന്നത്തെ ശരിക്കും വിഷയം എങ്ങനെ പേരെഴുതാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഏത് തരത്തിലാണ് നമ്മളുടെ കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിന് ശേഷം വിളിച്ചു വേണമെങ്കിൽ പോലും നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഏതായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോ അത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ റൈറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കുട്ടിയെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ ഇരിക്കണമോ അവന്റെ ഹൈറ്റിനൊക്കെ അനുസരിച്ചുള്ള ഒരു ചെയറില് അവനെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ ഇരുത്തിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുട്ടികളെ ഒരു ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരുത്തണം. പക്ഷെ പ്രത്യേകിച്ചും എഴുത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുട്ടികളെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തിയിട്ട് വേണം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ തുടങ്ങാൻ. ഓക്കെ, അടുത്ത് നമ്മൾ കുട്ടികളെ ആദ്യം എഴുതുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിനു മുന്നേ കുട്ടികൾ നേടിയെടുക്കേണ്ടതായ ചില സ്കില്ലുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് സ്ക്രിബിൾ ചെയ്യാൻ പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായ ഒരു ആക്ടിവിറ്റിയാണ് സ്ക്രിബിളിംഗ് എന്ന് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോസ്. അപ്പോ കുട്ടികൾക്ക് മാക്സിമം സ്ക്രിബിൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട്, എപ്രകാരമാണ് എഴുതേണ്ടത് എന്നുള്ളത് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക്
മാക്സിമം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കൊച്ചുകുട്ടികൾ ആദ്യം എഴുതാൻ തുടങ്ങുന്ന സാഹചര്യത്തില് പലപ്പോഴും നമ്മുടെ വീടുകളിലും അതിന്റെ മതിലുകളിലും ഒക്കെ എന്ത് ചെയ്യും, നിറച്ച് കുത്തി വരയ്ക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പഠിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ആദ്യ ഘട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുട്ടികൾ കുത്തി വരയ്ക്കുക എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അതിനുള്ള അവസരങ്ങളാ, കുറച്ച് സ്ക്രിബിള് ചെയ്യുന്നതിനുള്ള അവസരങ്ങളാണ് നമ്മൾ ആദ്യം കുട്ടികൾക്ക് നൽകേണ്ടത്. അത്തരത്തില് ചെയ്യുമ്പോൾ കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് പേന ചലിപ്പിക്കേണ്ടത്, എങ്ങനെയൊക്കെ പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രിബിളിങ്ങിലൂടെയാണ്. അടുത്ത ഘട്ടം എന്ന് പറയപ്പെടുമ്പോ, അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോ നമ്മൾക്ക് കണ്ടാ അറിയാം, ഇതാ ഇതുപോലെ കളറ് ചെയ്യുവാനായിട്ട് കുട്ടികൾക്ക് നൽകുക. കുട്ടികൾക്ക് കളർ ചെയ്യാൻ കൊടുത്തുകൊണ്ട് കുട്ടികളെ കുറച്ചുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നന്നായി പേന പിടിക്കാം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കളറിംഗ് എന്ന് പറയപ്പെടുന്നത്. അപ്പോ കളറിങ്ങിനുള്ള മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അപ്പോ കുട്ടികൾ ഫെമിലിയർ ആയിക്കോളും, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഓരോ വശങ്ങളിലേക്ക് അല്ലെങ്കിൽ സൈഡുകളിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതികളിൽ എങ്ങനെ പെൻസിൽ ഉപയോഗിക്കണം, പെൻസിൽ അല്ലെങ്കിൽ ക്രയോൺ ഏത് വസ്തു ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത്, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കളറിങ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോ അതിനുള്ള അവസരം നമ്മൾ മാക്സിമം കുട്ടികൾക്ക് നൽകണം. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി തന്നെ കുട്ടികളെ എപ്പോഴും പ്രോപ്പറായിട്ട് ഇരുത്തിക്കൊണ്ടായിരിക്കണം നമ്മള് റൈറ്റിംഗ് സ്കില്ല് പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും കുട്ടികൾക്ക് ആദ്യം കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ സഹായങ്ങൾ ആദ്യ ഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്ത് പോലെയുള്ള സ്കില്ലുകൾ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ കുട്ടികൾക്ക് കുറച്ച് സഹായങ്ങൾ കൊടുക്കേണ്ടി വരും. അത് എപ്രകാരമാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ആദ്യ സമയങ്ങളിൽ കുട്ടികൾക്ക് ചിലപ്പോ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ചിലപ്പോ ഈ റൈറ്റിംഗ് എന്ന് പറയപ്പെടുന്നത് തുടങ്ങേണ്ടത്. അപ്പോ അതിന് വേണ്ടിയിട്ട് ആദ്യം കുട്ടിയുടെ കൈയുടെ, ഇപ്പൊ ഞാനിപ്പോ ഈ കാണിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കൈയുടെ അകത്ത് പൂർണ്ണമായിട്ടും പിടിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോ കുട്ടിയുടെ കൈയുടെ മുകളില് അവന് ആവശ്യത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യ ഘട്ടത്തിൽ എഴുതണം. ഓക്കെ, അപ്പോ കുട്ടിയെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോ കുറച്ച് സമയമാകുമ്പോഴേക്കും കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എത്തുന്ന സാഹചര്യത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അടുത്ത ഘട്ടം എന്ന് പറയപ്പെടുമ്പോ, ഇപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും കയ്യിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാ ചെയ്തത്, അടുത്ത ഘട്ടം ആയപ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഞാൻ ആദ്യം പിടിച്ചിരുന്നപ്പോ കൈയുടെ മുകളില് പൂർണ്ണമായിട്ടും വിരലുകളിലൊക്കെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ. അപ്പോ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോ ഒരു പേന നന്നായിട്ട് പ്രോപ്പറായിട്ട് പിടിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ആ പിടിക്കുന്ന ആ പ്രഷറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ ആ കുട്ടി എഴുതി തുടങ്ങി, കയ്യ് പിടിക്കുന്നതിന്റെ മുകളിൽ നന്നായിട്ട് പിടിച്ചു തുടങ്ങി, വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു തുടങ്ങി എന്ന് കാണുന്ന സാഹചര്യത്തിൽ, ഒറ്റ ദിവസം കൊണ്ടല്ല ഞാനിപ്പോ തൊട്ടു മുന്നേ കാണിച്ച സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് വരുന്നത്, കൈയുടെ പൊസിഷൻ കുറച്ചുകൂടി എന്റെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന പൊസിഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ കറക്റ്റ് കൈപ്പത്തെ വിരലുകളുടെ മേളിലല്ല, കുറച്ച് റിസ്റ്റിലേക്ക് ആണ് എന്റെ കൈയുടെ പിടുത്തം വന്നിരിക്കുന്നത്. അപ്പോ ഇത്തരത്തില് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് കുറച്ചുകൂടി കുറച്ചുകൊണ്ട് വന്നു. അതാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ എഴുതിക്കുമ്പോൾ ചെയ്യേണ്ടത്. ആദ്യം പൂർണ്ണമായ സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോ മറിച്ച് ആ കുട്ടിക്ക് അന്നേരം എഴുതുന്നുണ്ട് അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ കൊട്ട് കുറച്ച് താഴോട്ട് മാറി, ഇതാ ഇപ്പൊ അടുത്ത ഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ കയ്യിൽ മൊത്തത്തിൽ പിടിക്കുന്നില്ല, മറിച്ച് നമ്മുടെ പിടുത്തം കുറച്ചുകൂടി മുകളിലേക്ക് മാറി, സോറി. ഓക്കെ, ഇവിടെ ആയിരുന്നു. അപ്പോ ആദ്യം റിസ്റ്റിൽ പിടിച്ചുകൊണ്ടിരുന്നത് തൊട്ട് മുകളിലേക്ക് മാറുന്ന രീതിയിലേക്കാണ് നമ്മുടെ കൈയുടെ പൊസിഷൻ മാറിയത്. കണ്ടോ, കൈയുടെ പൊസിഷൻ ഇപ്പോ കുറച്ചുകൂടി പുറകിലാണ്. അടുത്ത ഘട്ടമായപ്പോഴേക്കും കണ്ടോ ഷോൾഡറിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ കുട്ടി കുറച്ച് എഴുതി തുടങ്ങുന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തില്
കുട്ടിക്ക് കൊടുക്കുന്ന സപ്പോർട്ടിനെ പതുക്കെ ഗ്രാജുവലി ഗ്രാജുവലി കുറച്ചുകൊണ്ട് വന്ന് കുട്ടിയെ സ്വതന്ത്രമായിട്ട് തനിയെ ചെയ്യാനായിട്ട് പര്യാപ്തനാക്കുക എന്നുള്ളതാണ് റൈറ്റിംഗിൽ ചെയ്യേണ്ടത്. ആദ്യം മാക്സിമം സപ്പോർട്ടേഴ്സ് കൊടുക്കാം. പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം വേഗത്തിൽ നമ്മൾ സപ്പോർട്ടുകൾ കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്ന് നോക്കണം. എന്ന് വെച്ചാൽ കൊടുക്കുന്ന സഹായങ്ങൾ പരമാവധി കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. അല്ലെങ്കിൽ സപ്പോർട്ടോടു കൂടി മാത്രം ചെയ്യാനുള്ള ഒരു പ്രവണത കുട്ടികൾ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രം കൊടുക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇപ്പോ ഇങ്ങനെ ഷോൾഡറിലൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു സപ്പോർട്ട് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും, എന്താ ഇപ്പൊ ഞാൻ എന്റെ കൈയൊന്ന് ടച്ച് ചെയ്തിട്ടില്ല എന്നാൽ പോലും കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ എഴുതുന്നുണ്ട്. അപ്പോ പക്ഷെ ഒരു ഇമോഷണൽ സപ്പോർട്ടെന്നോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടെന്നൊക്കെ തോന്നുന്ന രീതിയിൽ ജസ്റ്റ് എന്റെ കൈ ആളുടെ കൈയെ ജസ്റ്റ് ഫോളോ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള രീതിക്കാണ് ആണ് നമ്മൾ ചിലപ്പോ റൈറ്റിംഗിന്റെ കാര്യത്തിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോ ആദ്യം പൂർണ്ണമായ സപ്പോർട്ടുകൾ കൊടുക്കാം, പിന്നീട് ഗ്രാജുവലി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകളെ കുറച്ചുകൊണ്ട് വരിക. അതാണ് നമ്മൾ ഒട്ടും എഴുതുന്നില്ല എന്ന് തോന്നുന്ന കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ, ഞാൻ പറഞ്ഞു ചില കഴിവുകൾ ഓൾറെഡി തന്നെ നേടിയെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞ എഴുത്ത് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോ തീർച്ചയായും അതിന് മുന്നേ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില സ്കില്ലുകളിൽ ഒന്നാണ് കുട്ടികൾ വരയ്ക്കാൻ പഠിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു വെറുതെ സ്ക്രിബിൾ ചെയ്യാൻ പഠിക്കണം, അതുപോലെ തന്നെ കളർ ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ്. പല അക്ഷരങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒന്നാണ് നമ്മുടെ ഇടത് നിന്ന് വലത്തോട്ട് വരയ്ക്കാൻ പഠിക്കുക, അതുപോലെ തന്നെ വലതു സൈഡിൽ നിന്ന് താഴോട്ടേക്ക് വലതു നിന്നും ഇടത്തോട്ട് വരയ്ക്കാൻ പഠിക്കുക. ഇങ്ങനെ ഓരോ രീതിയിലുമുള്ള വരകൾ വരയ്ക്കാൻ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വരകളാണ് പിന്നീട് നമ്മൾ എഴുത്തിലേക്ക് സഹായിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോ ഇതിന്റെ അതിപ്പോ കണ്ടതുപോലെ നമ്മുടെ പല അക്ഷരങ്ങൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള വരകൾ. അപ്പൊ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വരകൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ഒന്നാണ് ഇത്തരത്തിലുള്ള വരകൾ വരയ്ക്കാനുള്ള പഠനം. ഓക്കെ, അപ്പോ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് വരയ്ക്കുക, അതുപോലെ തന്നെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് വരയ്ക്കുക, മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരയ്ക്കാൻ പറ്റുക, അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കാൻ പറ്റുക. ഇങ്ങനെ എല്ലാ ഡയറക്ഷനുകളിലും കുട്ടികൾക്ക് വരകൾ വരയ്ക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അപ്പോ ഇത്തരത്തിലുള്ള കഴിവുകൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ പരിശീലിപ്പിക്കണം. ഇത്തരത്തിലുള്ള കഴിവുകളിലേക്ക് നമ്മൾ എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റൈറ്റിംഗിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. അതുപോലെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡാ ചെരിഞ്ഞ വരകളാ, ചെരിഞ്ഞ അത് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പോകുന്ന രീതിയിലുള്ള ചെരിഞ്ഞ വരയാണ് അടുത്തത്. അപ്പോ അത്തരത്തിലുള്ള വരകൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കുട്ടികൾക്ക്. ഇല്ലെങ്കിൽ നമ്മൾ പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് വരയ്ക്കാൻ. ഓക്കെ, അതുപോലെ തന്നെയാണ് തിരിച്ച് താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള വരകൾ. ഓക്കെ, ഇങ്ങനെ വ്യക്തമായ ഡയറക്ഷനിലുള്ള വരകൾ നമ്മൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അടുത്ത ഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും നമ്മുടെ നേഴ്സറി ബുക്കുകളിലൊക്കെ കാണുന്നത് ഇങ്ങനെ റാ പോലെ ഇരിക്കുന്ന പല ഷേപ്പുകൾ വരയ്ക്കാൻ. അപ്പോ ഇങ്ങനെയുള്ള ഷേപ്പുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഷേപ്പുകളാണ് പലപ്പോഴും അടുത്ത അക്ഷരങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്, റായായും ന്യായായും പലതായും മാറുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള എക്സസൈസസ് കൊടുക്കുന്നതിലൂടെ കുട്ടിക്ക് ഈസി ആയിട്ട് അവൻ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോലെ ഇരിക്കുന്ന ഈ ഷേപ്പുകൾ കൊടുക്കുക, അത് കുറെ തവണ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അപ്പോ തീർച്ചയായിട്ടും കുട്ടികൾ ആ ഷേപ്പുകളിലെല്ലാം വരയ്ക്കുവാനായിട്ട് അവർ പഠിക്കും. അടുത്ത ഉപയോഗിക്കുന്ന അടുത്ത നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഷേപ്പാണ് ത എന്നുള്ള ഷേപ്പിൽ പോകുന്ന ഈ ഷേപ്പുകൾ. അപ്പോ ഈ ഷേപ്പിന്റെയും ഒരു ഗുണം ഇതാണ്, പല അക്ഷരങ്ങളിലേക്കും അതുപോലെ തന്നെ പല ഇതിലേക്കും നയിക്കുന്ന ഒന്നാണ് ഈ ഷേപ്പ്. അപ്പോ ഇങ്ങനെ ഈ ഷേപ്പുകളും കുട്ടികൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരയ്ക്കുവാനുള്ള അവസരങ്ങൾ നൽകുക. അപ്പോ അത് കുട്ടി തീർച്ചയായിട്ടും അടുത്തത് ഒരു എന്താ പറയാ ട്രയാങ്കുലർ ഷേപ്പിലേക്കൊക്കെ നയിക്കുന്ന രീതിയിലാണ്. അപ്പോ അത്
ആ രീതിയിലുള്ള ഷേപ്പുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഉദാഹരണത്തിന് ആൽഫബെറ്റ്സ് എ എം വി ഇതൊക്കെ പലപ്പോഴും എഴുതുന്നതിന് സഹായിക്കുന്ന ഇതാണ് നമ്മുടെ ഈ ഈ തരത്തിലുള്ള ഷേപ്പുകൾ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷേപ്പുകളെല്ലാം വരയ്ക്കുവാൻ റിപ്പീറ്റഡ് ആയിട്ട് വരപ്പിക്കുക, വരച്ചു കഴിഞ്ഞാലാണ് കുട്ടികൾ അത് വരയ്ക്കാൻ പഠിക്കുകയുള്ളൂ. അങ്ങനെ വരയ്ക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഈസി ആയിട്ട് അതിലേക്ക് അടുത്ത ഘട്ടം റൈറ്റിംഗിലേക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഞാൻ വരച്ചിരുന്ന തൊട്ടു മുന്നേ വരച്ചിരുന്ന രീതിയിലുള്ള ഷേപ്പുകളെല്ലാം തിരിച്ചു, ഇപ്പൊ ഉദാഹരണത്തിന് അതിന്റെ തൊട്ട് താഴെ ഞാനിപ്പോ ട്രയാങ്കുലർ ഷേപ്പ് കാണിച്ചു, അതിന്റെ താഴെ യു പോലത്തെ ഷേപ്പിലുള്ളതാണ്. അപ്പൊ അതും ആ ഷേപ്പും നമ്മൾ അറിയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ പല അക്ഷരങ്ങളിലേക്കൊക്കെ നയിക്കുന്നതാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഷേപ്പിൽ കൂടി വരയ്ക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോ കുട്ടികൾ പേന അത് കറക്റ്റായിട്ട് യു ഷേപ്പിൽ വരയ്ക്കാനായിട്ട് പഠിക്കും. അതുപോലെ തന്നെ ഞാൻ തൊട്ടു മുന്നേ എഴുതിയ ഒന്നാണ് മറ്റേ താവ് ഷേപ്പിലുള്ളത്, അതിന്റെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത്. ഇങ്ങനെ ഓരോ ഡയറക്ഷനിലുമുള്ള വരകള് കുട്ടികളെ വരയ്ക്കാനായിട്ട് പ്രേരിപ്പിക്കണം, അതിനുള്ള അവസരങ്ങൾ നൽകണം. അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ശരിക്കും കറക്റ്റായിട്ട് എഴുതാൻ ഏതാണ്ട് ഒരുവിധം ആയി എന്ന് പറയാം. ഓക്കെ, അപ്പോ പലപ്പോഴും നമ്മുടെ കുട്ടികൾ എഴുതാനൊക്കെ പറയുമ്പോൾ പലപ്പോഴും പേരൻസ് ഒക്കെ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും കുട്ടി എഴുതാൻ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ പറയും അത് എഴുതുന്നതിന് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയും. അപ്പോ നമ്മൾ പലപ്പോഴും അത് ഒരു ചുമ്മാ എഴുതുക എന്ന് പറയപ്പെടുന്ന എപ്പോഴും ഒരു മോണോട്ടണസ് ആയിട്ട് ഒട്ടും ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. മറിച്ച് നമ്മൾ അതിനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ നമ്മളോടൊപ്പം സഹകരിക്കും. അതിന് ഉതകുന്ന ഒരു രീതി, അപ്പൊ എന്റെ ഇപ്പൊ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ കാണുന്നത് കുറെ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം ഇങ്ങനെ വളച്ച് അതിന്റെ അകത്ത് ആദ്യത്തെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോ അതിന്റെ വീതി കുറച്ച് കൂടുതലാണ്, തൊട്ട് താഴത്തേക്ക് അതിന്റെ വീതി കുറഞ്ഞു. അതുപോലെ തന്നെ വളവുകൾ ഇച്ചിരി കുറവായിരുന്നു, താഴോട്ടേക്ക് വരുന്നതനുസരിച്ച് വളവുകളിൽ കൂടി വരുന്നുണ്ട്. അപ്പോ ഇത് ഞാൻ സാധാരണ രീതിയിൽ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു മെത്തേഡാണ്. കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും കളറില്, ചുവന്ന കളറില് ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു രണ്ട് വരകള് വരയ്ക്കുക, ചുമ്മാ അതിന്റെ ഇടയ്ക്കേക്കടെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. മറിച്ച് ഇത് രണ്ടൊരു റോഡായിട്ട് പരിഗണിക്കുക, റോഡാണെന്ന് കരുതുക, റോഡിന്റെ നടുവിലൂടെ കുട്ടികൾ വണ്ടി ഓടിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് ഒരു വണ്ടിയുടെ ഒച്ച ഒക്കെ കഴിപ്പിച്ചുകൊണ്ട് കുട്ടികൾ വരയ്ക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റോട് കൂടിയിട്ട്. അപ്പൊ അവരെ കൊണ്ട് പേന കൊണ്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കും. ഞാനിപ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പേന വെച്ചത്, കാരണം എന്താ വെച്ചാൽ പെൻസിൽ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ക്ലിയർ ആവണമെന്നില്ല. അപ്പോ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോ എവിടെയെങ്കിലും ചെന്ന് വണ്ടി ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും, വണ്ടിയെ ഒന്നെന്ന് തന്നെ തുടങ്ങണം, ആദ്യം തൊട്ട് വരയ്ക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എഴുതിക്കുന്നതെങ്കിൽ കുട്ടികൾ പൂർണ്ണമായിട്ട് നമ്മളോട് സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ തയ്യാറാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരത്തില് വണ്ടി ഓടിക്കുന്നത് പോലെ, വഴിയിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെയോ ഒക്കെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കണം കുട്ടികളെ എഴുതാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ എഴുത്തിനോട് സഹകരിക്കും. മറിച്ചാണെങ്കിൽ കുട്ടികൾ പലപ്പോഴും ഇതിനോട് സഹകരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇത് കാണിച്ചത്. അപ്പോ അതിൽ നിന്നും ഒരു ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് പോകുന്ന രീതിയിൽ ഓരോ വരകളും അടുത്ത ഘട്ടം വരകളാകുമ്പോഴേക്കും വരകളുടെ വീതി കുറച്ചുകൊണ്ട് വരിക, ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടിക്കൊണ്ട് വരിക. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, എല്ലാ ഡയറക്ഷനിലേക്കും കുട്ടികൾ വരയ്ക്കുവാനായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒരു എഴുത്ത് എന്ന് പറയപ്പെടുന്ന ഒന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോ ഒരു പേരെഴുതുക എന്നുള്ളതാണെങ്കിലും എല്ലാ വാക്കുകൾ ഏത് തന്നെയാണെങ്കിലും എഴുതുന്നതിന്റെ ഒരു രീതി സമാനമാണ്. അപ്പൊ അതുകൊണ്ട് ഏത് തന്നെയാണെങ്കിലും അതെല്ലാം ചെയ്യുന്ന രീതി ഒന്നായതുകൊണ്ട് അപ്പോ ഒരു ജസ്റ്റ് ഒരു മലർ എന്ന് പറയപ്പെടുന്ന ഒരു പേര് വെച്ചുകൊണ്ടാണ് ഞാൻ, കാരണം അപ്പൊ മലർ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലറിന് ഒരു പ്രത്യേകതയുണ്ട്. മലർ എന്ന് പറയപ്പെടുന്നതിന്റെ അകത്ത് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നുമില്ല. ഇപ്പോ ആൽഫ്രഡ് ഡിസൂസ പെരേര എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കരം പേരാണെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യം എഴുതുക എന്ന് പറയപ്പെടുന്നത് ഭയങ്കര പാടാ. പക്ഷെ മറിച്ച് വലിയ പുള്ളികളോ ചിഹ്നങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള വാക്കുകളാണെങ്കിൽ കുട്ടി വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എഴുതിപ്പോക്കോളും. അപ്പൊ അതുകൊണ്ട്
ആണ് ഞാന് ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ബാക്കി ചിഹ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പേര് ഇതിന്റെ അകത്ത് സെലക്ട് ചെയ്തത്. അപ്പോ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കുട്ടിയെ നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ പല രീതിയിലൊക്കെ എഴുതാൻ വരയ്ക്കാനൊക്കെ പഠിച്ചു. ആ കുട്ടിക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്നത് ആ പേരിന്റെ മുകളിലൂടെ കുറെ തവണ എഴുതുവാനുള്ള അവസരം കൊടുക്കുക. അത് വേണമെങ്കിൽ ഒന്നുകിൽ നമ്മൾക്ക് വേണമെങ്കിൽ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾ മാത്രമായിട്ട് അക്ഷരങ്ങളുടെ മേളിലൂടെ മാത്രം എന്ത് ചെയ്യാ എഴുതട്ടെ കുട്ടി. അത് കഴിഞ്ഞതിന് ശേഷം അതല്ല കുട്ടിയെ, അങ്ങനെ അക്ഷരങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പൂർണ്ണമായിട്ടും പേരിലേക്ക് എത്തിക്കാം. അപ്പോ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തില് നമ്മൾ എഴുതിയിരിക്കുന്ന വാക്കിന്റെ അല്ലെങ്കിൽ അക്ഷരത്തിന്റെ മുകളിലൂടെ കുട്ടിയെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെ കുറെ പ്രാക്ടീസസ് കൊടുക്കുക, ഇങ്ങനെ ഒന്നിന്റെ മുകളിലൂടെ എഴുതുവാനുള്ള കുറെ പ്രാക്ടീസസ് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടി ഫെമിലിയർ ആകും, ആ ഓരോ അക്ഷരങ്ങളുമായിട്ട് ഫെമിലിയർ ആകും, അതുപോലെ തന്നെ എഴുതാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് എത്തിത്തുടങ്ങും. അങ്ങനെ കുട്ടിക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഴുതിയിരിക്കുന്ന വാക്കിന്റെ അല്ലെങ്കിൽ അക്ഷരത്തിന്റെ മുകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് നോക്കാൻ പറ്റുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം പൂർണ്ണമായിട്ടും പേര് മലര് എന്ന് ഞാൻ അവിടെ എഴുതിയിട്ടില്ല, മറിച്ച് കുറച്ച് കുത്തുകൾ ഇട്ടുകൊണ്ടാണ് ഞാൻ മലർന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആ കുത്തുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് അപ്പൊ അവിടെ ഒരു ക്ലൂ ഉണ്ട്, വളരെ ഈസിയാണ്, ഈ കുത്തുകളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും, ആ പേരായിട്ട് മാറും. ഇപ്പോ കുട്ടികളെ പ്രേരിപ്പിക്കുക ഈ കുത്തുകളുടെ കുത്തുകളെ പരസ്പരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക മലർ എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാൻ പറ്റും കുട്ടിക്ക് താല്പര്യങ്ങൾ അനുസരിച്ച്. ഒരു ഞാനിപ്പോ ഒരു എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് പറയുക എന്ന് പറയപ്പെടുന്ന അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പോ ഇങ്ങനെ കുത്തുകൾ ഉള്ളത് കൂട്ടി യോജിപ്പിക്കുന്ന കാര്യത്തിൽ ആദ്യം നമുക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്തടുത്തുള്ള കുത്തുകളാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിരിക്കും. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കുട്ടി തനിയെ എഴുതാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ രണ്ടാമത്തെ അടുത്ത ലൈനിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഓരോ കുത്തുകളുടെ അകലങ്ങൾ കുറച്ചുകൂടെ കൂടി 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 വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് അതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, കുട്ടി എന്ത് ചെയ്യുന്നു ആ രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായും ഈ ഘട്ടത്തിലേക്ക് പോകാൻ പറ്റും. കുത്തുകളുടെ അകലങ്ങൾ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക, അപ്പോഴും കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം കുത്തുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ അക്ഷരങ്ങൾ ഉണ്ടാക്കാനും അക്ഷരങ്ങളിലൂടെ ആ വാക്കിലേക്ക് എത്താനും പറ്റണം. അപ്പോ പതുക്കെ പതുക്കെ കുത്തുകളുടെ അകലം കൂട്ടിക്കൊണ്ടുവരിക. ഇത് ഇപ്പോ ഒറ്റ അടിക്ക് 10-20 മിനിറ്റ് കൊണ്ട് കാണിച്ചു എന്ന് കരുതിയിട്ട് ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഓരോ സ്റ്റെപ്പുകളും ഞാൻ മുന്നേ പറഞ്ഞ ഓരോ സ്റ്റെപ്പുകളും ആ കുട്ടി പഠിക്കുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. മേളിലൂടെ എഴുതേണ്ടതാണെങ്കിലും കുത്തുകൾ യോജിപ്പിക്കുന്നതാണെങ്കിലും ഓക്കെ ഓക്കെ. അപ്പോ വീണ്ടും കുത്തുകളുടെ അകലം കൂട്ടി അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കുത്തുകളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. ഇപ്പോ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ ആദ്യത്തെ മാ എന്ന് പറയപ്പെടുന്നതിന്റെ അകത്ത് എത്രമാത്രം കുത്തുകളുണ്ട്, പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞ താഴത്തെ മായിലേക്ക് വരുമ്പോഴേക്കും വളരെ ചുരുക്കം കുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് മാ എന്ന അക്ഷരത്തിലേക്ക് എത്തി. അപ്പൊ കുട്ടിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആ അക്ഷരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അത് അവന്റെ ലേണിങ്ങിന്റെ ലക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിയെ എഴുതിക്കുന്ന ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞതുപോലെ ഓരോ അടുത്ത കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവല് കൂട്ടിക്കൊണ്ട് എന്നാലാണ് നമുക്ക് കുട്ടിയെ തനിയെ എഴുതാനായിട്ട് പ്രാപ്തനാക്കാൻ പറ്റും. ഇങ്ങനെ കുറെ തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോ കുട്ടിക്ക് തനിയെ അത് കോപ്പി ചെയ്യാൻ പറ്റും. മറ്റേ ഇപ്പോൾ വരെ ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു ഔട്ട്ലൈൻ പോലെ ഒന്നുണ്ട്, അതിന്റെ മുകളിലൂടെ എഴുതുക എന്നുള്ള ഒരു കാര്യം ചെയ്തിരുന്നത്. ഇനി അടുത്ത ഘട്ടമാകുമ്പോഴത്തേക്കും ഇനി നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോ ഒരു നമ്മുടെ തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുക, ആ വെച്ചിരിക്കുന്നതിൽ നോക്കിയിട്ട് കുട്ടി എന്ത് ചെയ്യണം അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കുട്ടി ചെയ്യേണ്ടത്. അപ്പോ ഇങ്ങനെ കുറെ തവണ കോപ്പി ചെയ്യാനുള്ള അവസരം, അവന്റെ പേരെന്താണോ ആ പേര് ഇങ്ങനെ നോക്കി എഴുതുക. നോക്കി എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ തൊട്ടടുത്ത. അപ്പോ തൊട്ടടുത്ത് നമുക്ക് നോക്കി എഴുതുക എന്ന് പറയപ്പെടുന്നത് വളരെ ഈസിയാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അയാൾ നോക്കി എഴുതേണ്ടുന്നതായ പേജ് ഇരിക്കുന്നു വേറൊരു സ്ഥലത്താണ് അവൻ എഴുതേണ്ടത്. അപ്പോ എഴുതുന്നതും നോക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു ദൂരമുണ്ട്. അപ്പോ ദൂരത്തിൽ വരുമ്പോ നമ്മുടെ കണ്ണ് അങ്ങോട്ടേക്ക് മാറ്റി അത് കുറച്ചു നേരം നമ്മുടെ മെമ്മറിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കോപ്പി ചെയ്യാൻ പറ്റൂ. അപ്പൊ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കോപ്പി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ
ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുട്ടിക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ഒരു ബോർഡിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ച് അകലെ ഇരിക്കുന്ന എവിടെയെങ്കിലും എഴുതി വെക്കുക, അത് നോക്കിയിട്ട് കുട്ടിയോട് എഴുതാൻ പറയുക, അന്നേരം അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ പ്രാക്ടീസസ് കുട്ടികൾക്ക് കൊടുക്കുക, നോക്കി എഴുതുന്നതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെ കുറെ തവണ ചെയ്ത് കഴിയുമ്പോ കുട്ടിക്ക് തനിയെ അവന്റെ പേര് എഴുതാൻ പറ്റുന്നുണ്ട് എങ്കിൽ പതുക്കെ നമ്മൾ ചെയ്യേണ്ടത് അവന്റെ പേര് അവനെ കൊണ്ട് തനിയെ എഴുതാനുള്ള അവസരം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വേണം ഒരു കുട്ടിയെ പേരെഴുതാൻ പഠിപ്പിക്കാൻ. ഇനി പലപ്പോഴും ഞാൻ പറഞ്ഞു കുട്ടികളെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും റൈറ്റിംഗ് എന്ന് പറയപ്പെടുന്നത് ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു കുട്ടി പഠിക്കുന്ന രീതിയിലായിരിക്കില്ല, അത് എന്ത് തന്നെ പഠനമായിക്കോട്ടെ, പ്രത്യേകിച്ചും സ്പെഷ്യൽ കുട്ടികളൊക്കെ പഠിക്കുന്നതിൽ ഓരോരുത്തരും വ്യത്യസ്തമായ രീതികളിലായിരിക്കും അവരുടെ താല്പര്യങ്ങളൊക്കെ കാണിക്കുക പഠിക്കുന്ന കാര്യത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അനുയോജ്യമായ രീതി നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് ഞാനിപ്പോ ഇന്നും നിങ്ങളോട് പറഞ്ഞ ഈ മെത്തേഡ് എന്ന് പറഞ്ഞത് അതിൻ്റെ അകത്ത് ഒരു മെത്തേഡ് മാത്രമാണ്. അപ്പൊ നമ്മുടെ കുട്ടിക്ക് അനുയോജ്യമായ രീതിയിലുള്ള മെത്തേഡുകൾ നിങ്ങൾ കണ്ടെത്തുക. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോ കുറെ ആക്ടിവിറ്റീസ് നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ എഴുതുന്നതിന് അല്ലെങ്കിൽ വരയ്ക്കുന്നതിന് ആവശ്യമായ കുറെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കള് എഴുതാൻ പഠിക്കും. മറിച്ച് ചുമ്മാ ഒരു ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ എടുത്ത് വെച്ചിട്ട് എഴുതട അല്ലെങ്കിൽ എഴുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എഴുതാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടിക്ക് താല്പര്യമുള്ള രീതിയിൽ മാത്രം നമ്മള് ആക്ടിവിറ്റീസ് കൊടുക്കുക. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾ തീർച്ചയായും നമ്മളോട് സഹകരിക്കും, അവര് എഴുതാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോ CRC വെബിനാർ സീരീസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അപ്പോ നമ്മുടെ ഈ ഇപ്പോ പ്രോഗ്രാം ചിലപ്പോ എല്ലാവർക്കും ആ കറക്റ്റ് സമയത്തിന് കാണാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നെറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഉള്ളവർക്കെല്ലാം ഉള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഇപ്പോ ഇതുവരെ നടന്ന ട്രെയിനിങ് മോഡ്യൂളുകളെല്ലാം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ യും അതുപോലെ തന്നെ CRC യൂട്യൂബ് ചാനലുകളിൽ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പുതിയ വീഡിയോസ് എല്ലാം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ അത് നിങ്ങൾക്ക് എങ്ങനെയായാലും ഇതിന്റെ അകത്ത് പറയുന്ന വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ നമ്മൾക്ക് തന്നെ ഒരു സാധാരണ ഒരു പേരന്റിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം എന്നുള്ള അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള സ്കില്ലുകളാണ് ഇപ്പോൾ ആദ്യം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത്രയും ആവശ്യമുള്ള സ്കില്ലുകളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോ അതുകൊണ്ട് CRC അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അകത്ത് വീഡിയോസ് കാണുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.